सारा बाकी बाकी का ही भेजो। സാറിനെ കാണാൻ ആ ലേഡിയല്ലേ, വരാൻ പറ. അല്ല സർ, 11 മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്ത് ആ ലേഡിയോട് വരാൻ പറ. ആദ്യം ഓക്കെ സർ. താങ്ക് യു സർ. ഞാൻ ദിവ്യ, എന്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ. എം കെ മുരളീധരൻ. ഓ, മുരളി സാറിന്റെ മോളാണോ? എനിക്കറിയാവല്ലോ. ഓക്കേ ഓക്കേ. അച്ഛൻ്റെ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. ഇപ്പൊ 6 മാസം കഴിഞ്ഞു. അറിയാം, മരിച്ചപ്പോ എനിക്ക് വീട്ടിൽ വരെ ഒത്തില്ല, ലീവിലായിരുന്നു. അതാണ് നമ്മളെ അമ്മയെ ഒന്ന് കാണാൻ പറ്റാതെ പോയത്. സർ, അതിന്റെ ക്ലെയിം ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട്. അന്വേഷിക്കുമ്പോ ഒരു ഫയല് മിസ്സിംഗ് ആന്നാ പറയുന്നത്. ഓരോ സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുവാ. ഛേ, മോശമായി പോയല്ലോ. ദിവിക്ക് നേരത്തെ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എനിക്ക് സാറിന് പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഏതായാലും പരിചയമായില്ലേ. ഇനി എത്രയും പെട്ടെന്ന് ദിവ്യയുടെ പേപ്പർ ശരിയായിക്കോളൂ. ഓക്കേ, താങ്ക് യു സർ. ദിവ്യക്ക് കുടിക്കാൻ കോഫിയോ? ഒന്നും വേണ്ട സർ. ഏയ്, ഇവിടെ നോ ഫോർമാലിറ്റീസ്. ഓക്കേ സർ. രണ്ട് കോഫി. ദിവ്യ എന്നാ ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ്. കൊള്ളാമല്ലോ. ബദമാണ് എടുത്തോളൂ. കമോൺ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കും. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു സർ. സാറ് വന്നോളൂ. ആ, വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം അതൊട്ടും ശരിയാകത്തില്ല. സമയമില്ല. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യല്ലേ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇതുകൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നെല്ലാം മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപം പറഞ്ഞതോ? അതോരൊന്നും മാറി മാറി പരീക്ഷിച്ചു നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയില് ഒരുപാട് മരുന്നുകളുണ്ട്. ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കഷർപ്പുണ്ടാവും, സാരമില്ല. തേന് ചരച്ച് കഴിച്ചാ. അയ്യോ, എനിക്ക് അലർജി. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കണല്ലോ. ആ, എങ്കിൽ റമ്മ ബെസ്റ്റ്. അതാവുമ്പോ വീര്യവും കൂടും. റമ്മ മതി. പാല് മതി. എന്തിന്? അല്ല, ഞാൻ മദ്യപിക്കല്ല. ഓ, താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വരി തിന്നിട്ട് കുറ്റ എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ, വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാണോ? 10-37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ, പെണ്ണുങ്ങൾക്കും അത് ഇഷ്ടമാണോ? ഏയ്, ഭാര്യ അടുത്തൊന്നും ചെലവായല്ലോ. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കലപ്പില്ല. ധാനയ്ക്ക് കുഴപ്പം കാണത്തില്ല. അവളെ ഇടക്കിടക്ക് ബീറൊക്കെ കഴിക്കും. അതാരാടാ? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ എറണാകുളത്തെ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ദാ താൻ ചെല്ലേ. അപ്പോ റമ്മേ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു ബെഗ്ഗി തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അയ്യോ വിവേകാനന്ദ, 500 പോരാ.
ഉപദേശമില്ലേ? പോയിട്ട് ആഞ്ജനേയ സ്വാമി.